your voice. I am singing song. Soup song. Flop song. Why the kolaveri, kolaveri, kolaveri di? Why the kolaveri, kolaveri, kolaveri di? Rhythm correct. Why the kolaveri, kolaveri, kolaveri di? Maintain please. Why the kolaveri adi? And this pencil white, white background, night, night, night color black. Why the kolaveri, kolaveri, kolaveri di? Why the kolaveri, kolaveri, kolaveri di? White skin. എന്തൊക്കെ ഡിബേറ്റ് ഉണ്ടായാലും സംഗീതത്തിന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ ചിന്താമണ്ഡലങ്ങളെ ഒരു നിമിഷത്തേക്കെങ്കിലും നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. മ്യൂസിക് ആരാധകരെ ഒരു വൈറസ് പോലെ ബാധിച്ച വൈ ദിസ് കൊലവറി എന്ന സോങ് ഒറ്റ ദിവസം കൊണ്ടാണ് 1 മില്യൺ ആരാധകരുടെ ഹൃദയം കവർന്നത്. ഈ പാട്ടിന്റെ പ്രത്യേകത എന്തെന്നറിയണ്ടേ? ദേശീയ പുരസ്കാരം നേടിയ തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ധനുഷും വൈ ദിസ് കൊലവറി സോങ്ങും അവിടെ നിൽക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, ഫാമിലി ഷെഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഫാമിലി ഷെഫിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സൂരജിനെയും കുടുംബത്തെയുമാണ്. എന്താ പേര്? എന്റെ പേര് റോഫിന സൂരജ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ആണ് മുർത്തപ്പക്. മുർത്തപ്പക്ക് ഇത് നോർമലായിട്ട് ഫാസ്റ്റിംഗ് സമയത്തിൽ ഈവനിങ് ഡിഷായിട്ട് ഇത് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, റംസാൻ സമയത്ത് അവരുടെ നോയമ്പിന്റെ സമയത്ത് നോയമ്പ് തുറക്കുന്ന ഒരു ഡിഷാണ് ഈ മുർത്തപ്പക്ക്. അപ്പൊ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് റുഫീന നമ്മളടുത്ത് പറയും. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മിൻസ്ഡ് മീറ്റ്, ഓണിയൻ, ടെർമറിക് പൗഡർ, ഓയിൽ, കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാല, ജിഞ്ചർ ഗാർലിക്, കൊറിയാൻഡർ ലീവ്സ്, ടൊമാറ്റോ, ക്യാപ്സിക്കം, മിൻറ്റ് ലീവ്സ്, സോൾട്ട്, മൈദ ആൻഡ് സെലറി. അപ്പോൾ ഇവിടെ റുഫീന മൈദ കുഴച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇതെങ്ങനെയാണ് കുഴച്ചത്? ഇതില് മൈദ, ഉപ്പ്, നോർമൽ വെള്ളം ഇട്ടിട്ട് ബൊറോട്ടക്ക് പെനയുന്ന മാതിരി. ബൊറോട്ടയുടെ മിക്സ്ചർ അപ്പം കുറച്ച് ലൂസ് ആയിട്ട് എണ്ണ ഒഴിക്കും ഇതിനകത്ത്. ലാസ്റ്റ് എണ്ണ ഒഴിച്ചാൽ ഇതാണ് നമ്മൾ ഗൗ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പരത്തിയിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേവിച്ചിട്ട് പിന്നെ പരത്തിട്ട് അതിന്റെ സെൻട്രൽ വെച്ച് റോൾ മടക്കിയിട്ട് പിന്നെ അത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നീ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ മൈദക്കകത്ത് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം പോകുന്നത്. ഇപ്പൊ നമ്മൾ മുർത്തപ്പക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വന്ന് ഇച്ചിരി എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചെറുതായിട്ട് ഒന്ന് ചൂടാകുമ്പോള് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അത് അതെടുത്ത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് നേരം ഇട്ട് വഴറ്റണം. ചെറുതായിട്ട് അതിന്റെ നിറം ഒന്ന് മങ്ങി തുടങ്ങുന്നത് വരെ അത് നന്നായിട്ട് അതിന്റെ തീര് വഴറ്റണം. ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഉള്ളി ലാസ്റ്റ് ഇട്ട് ചെയ്യുവാനും കുറച്ചുകൂടി പിന്നെ ഇത് തഞ്ചാവൂരിന്റെ വിഭവമാണോ അതോ കേരളത്തിലും? ഇത് നോർമല പിന്നെ ജനിച്ചു വളർന്നത് തഞ്ചാവൂരാണ്. മലയാളം പഠിച്ചത് മലയാളി മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്. നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. ഇത് ഇത് വയറ്റി ഹൈ കുറച്ചും കൂടെ തീയിൽ വെക്കാമോ? ഓക്കെ,
എവിടെന്നാണ് ഈ വിഭവം പഠിച്ചത്? അമ്മ ഇവിടെ വന്നിട്ട് വിഷയം ഉണ്ടാക്കുന്ന വിഭവമാണോ? പുള്ളിയുടെ കളർ ചെറുതായിട്ട് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് മങ്ങി തുടങ്ങുമ്പോൾ തന്നെ അത് നമുക്ക് മാറ്റാൻ പോവുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. വേറൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് മാറ്റി വെക്കുക. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറായിട്ട് വന്നിട്ടുണ്ട്. അധികം വെള്ളാതെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട്. നമ്മൾ സാധാരണ എന്തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഇത് നോർമൽ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അതിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ബ്രൗൺ കളറായി. അതിലേക്ക് ഈ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നോക്കുന്ന ഒരു ഇച്ചിരി എടുത്തിട്ടിട്ട് പകുതി വഴറ്റി വെച്ച് ഉള്ളിൽ നിന്ന് പകുതി എടുത്ത് ഇതിന്റെ കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക. ഇതിന് ഇച്ചിരി ഹെർബ്സ്, മിന്റ് ലീവ്സ്, പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കുറച്ചിട്ടാല് നല്ലൊരു രുചി, നല്ലൊരു മണം നമുക്ക് വരും. ഇത് വാഴുന്നത് ഇപ്പൊ പാകത്തിന് കുറച്ച് ഇച്ചിരി വേഗം ഓണിയൻ കുക്കായി കിട്ടും. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഫ്ലേവേഴ്സിന്റെ നല്ലൊരു എന്നാ സ്പൈസസിന്റെ ഒക്കെ ഹെർബ്സിന്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാ. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോ തന്നെ ഒരു നല്ലൊരു മലബാറിന്റെ ഒരു മണം വരുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മല്ലിപ്പൊടി സ്പൈസ് എത്രക്കും വേണം അപ്പം കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ, കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ട് ചെറുതായിട്ട്. എത്ര മിൻസ് ബീഫ് എടുത്തിട്ടുണ്ട്? 300 grams. അപ്പൊ അതിനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഓക്കെ, മഞ്ഞപ്പൊടി കുറച്ച് 1/4 teaspoon മതി. ഓക്കെ, മുളക് പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി. സ്പൈസ് പ്ലെയിൻ കൂട്ടി വെച്ചാല് സ്പൈസസ് ഒക്കെ ഇരുണ്ടു പോകും. ക്യാപ്സിക്കം ഇട്ടു അതിനകത്ത്. നല്ല കളർഫുള്ളായിട്ട് ഡിഷാണ്. അതിന്റെ ചേരുവ വരുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന്റെ ആ ഒരു പച്ച നിറവും ടൊമാറ്റോയുടെ ഒരു ചുമക്കും നിറവും ഒക്കെ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് വേവിക്കണ്ടല്ലോ, ജസ്റ്റ് ഈ ഒരു ടൊമാറ്റോ ഒന്ന് കുക്കാന്ന് പറയും. ഓക്കെ, ടൊമാറ്റോ കുക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയും ക്യാപ്സിക്കമും അതിന്റെ കൂടെയുള്ള മസാലകളും ഒരുവിധം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് ആയിരിക്കും. ആ ഓക്കെ ഓക്കെ, ടൊമാറ്റോ സോസ് നമ്മൾ ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാത്തൊരു കാര്യമാണ്, അതൊരു സീക്രട്ട് ആണ്. അത് ചെറിയൊരു ഒരു സവർ ടേസ്റ്റും ഒരു സ്വീറ്റ് ടേസ്റ്റും കൂടെ ഉണ്ടാവും. അത് നല്ലതായിരിക്കും. പിന്നെ ഇച്ചിരി കളർഫുൾ ആയിരിക്കും അല്ലെ, കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് വരും. ഓക്കെ, അതൊന്ന് ഇപ്പൊ അതൊന്നെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പൊ ഇതില് ഡയറക്റ്റ് ആയിട്ട് മീറ്റ്. ആ ഓക്കെ ഓക്കെ, ഇത് മിൻസ്ഡ് ലാംബ് അല്ലേ, ഗോട്ട്, മിൻസ്ഡ് ഗോട്ട് ആണ് അത്.
നന്നായിട്ട് അത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കും. ഈ മിൻസ്റ്റ് ഞാൻ പിന്നെ അകത്ത് ഉപ്പ് വേറെ നമ്മൾ ഇടണ്ടേ? രണ്ടാമത് ഉപ്പ്. കേക്കും തന്നെ നല്ല ഇറച്ചിയുടേതായിട്ടുള്ളൊരു നല്ലൊരു അരോമ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇനിയും ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇത് കുറച്ചുകൂടി നല്ല വേഗം 20 മിനിറ്റ്സ് വേണ്ടാ മതിയാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോ ഈ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഇറച്ചിയെല്ലാം നല്ല ഈ സ്പൈസസ് അകത്ത് വരുന്ന വെന്തതിന്റെ. ഇപ്പം റെഡിയായി കുറച്ച് ഗരം മസാല അതിലേക്ക് കുറച്ച് മതി. ഓക്കെ, ഇതെല്ലാം മുമ്പേ ഇപ്പഴത്തെ ബാക്കി ഉള്ളതാണ്. ഓക്കെ, ഒരു ഫ്രഷ്നെസ് അപ്പം ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് നിറയ്ക്കാൻ മതി, ഇത് വാടരുത്, വലിയ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി. ഇതിന്റെയും കൂടെ ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണം ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയും അത് അതിന്റെ ഡൗ ആണ് ഇനിയും ഉണ്ടാക്കേണ്ടത്. നമ്മൾ നേരത്തെ ഇവിടെ മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് അതിനും എന്ത് ചെയ്യാൻ പോകുന്നത്? നന്നായിട്ട് അതിൽ പരത്തിട്ട് അത് സെൻട്രലിൽ വെച്ചിട്ട് ഫിൽ ചെയ്ത് നോർമൽ ബൊറോട്ടയെ പരത്തി എടുക്കുന്ന പോലെ തന്നെ പരത്തി എടുക്കാം. ഇനി അതാണ് നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളത് അല്ലേ. നേരത്തെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫില്ലിങ്സ് നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഫില്ലിങ്സ് എടുത്തെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് വരുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഓക്കെ, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓ നാല് സൈഡും നന്നായിട്ട് മടക്കണം. ആ ഓക്കെ, എന്നിട്ട് ഇതങ്ങനെ ഇതെങ്ങനെ നമ്മള് ഫ്രൈ ചെയ്യും. ഇപ്പോഴത്തെ നമ്മൾ പരത്തി കഴിഞ്ഞു. പരത്തി കഴിഞ്ഞ് അതിന്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് അത് നല്ലൊരു ഷേപ്പിൽ അത് ഫോൾഡ് ചെയ്തു. റുഫീന് അത് ഇതുവരെ ബ്രേക്ക് ചെയ്യാതെ തന്നെ നല്ല തിൻ ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. അതിനി നമ്മള് ഒരു ഒരു ഫ്രൈയിങ് പാനില് കുറച്ച് എണ്ണ, ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് മൊരിയാൻ വേണ്ടി മാത്രമുള്ള ഒരു എണ്ണ ഇട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഇത് എടുത്ത് നമ്മൾ അതിലേക്ക് ജസ്റ്റ് നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടുന്ന പോലെ തന്നെ അത്രയും മുരിച്ച് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഫില്ലിങ്സ് എല്ലാം ഓൾറെഡി വെന്തതായതുകൊണ്ട് പിന്നെ നമുക്ക് കുറെ നേരം ആകേണ്ടി വരില്ല, പെട്ടെന്നാകും. ബൊറോട്ടയുടെ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതുപോലത്തെ ഈ ഫില്ലിങ്സിന് പകരം വേറെ വെജിറ്റേറിയൻസിന് നമ്മൾ വെജിറ്റബിൾസ് വെച്ച് ബീഫ് ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കാം, ചിക്കൻ ഉണ്ടാക്കാം. ഇപ്പൊ ഒന്ന് കളറൊക്കെ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്.
നല്ലായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈഡും കൂടി നല്ലപോലെ ഒന്ന് കുക്കണം. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി പറഞ്ഞത് ഓരം കുക്ക് ചെയ്യാന്ന് അല്ലെ. നമ്മുടെ നാട്ടില് മലയാളത്തിൽ പുഴയോരം വഴിയോരം എന്നൊക്കെ പറയുന്ന പോലാണ്. സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയാണ് ഓരം എന്ന് പറഞ്ഞത്. ഇത് മുത്തക്ക ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇതൊരു നല്ല ഡിഷായിട്ട് എനിക്ക്. Joy to you.